മാട്ടുമുറി ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് മുൻ മെമ്പർ കൂടിയായ കബീർ കണ്ണിയാത്ത് ബുധനാഴ്ച പകൽ 11:20 പഞ്ചായത്ത് സെക്രട്ടറി മുമ്പാകെ പത്രിക സമർപ്പിച്ചത്. കോൺഗ്രസ് അംഗം ഷിഹാബ് മാട്ടുമുറി രാജിവെച്ചൊഴിവിൽ കൊടിയത്തൂർ 3 വാർഡായ മാട്ടുമുറി വാർഡിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഇടത് സ്ഥാനാർത്ഥി കബീർ കണിയാത്ത് രാവിലെ 11:20 നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഇടത് നേതാക്കളായ CPM ഏരിയ സെക്രട്ടറി VK വിനോദ്, ഏരിയ കമ്മിറ്റി അംഗം ജോണി എടശ്ശേരി, VK അബൂബക്കർ, ഗുലാം ഹുസൈൻ കൊളക്കാടൻ, ബിനോയ് ടി ലൂക്കോസ്, CTC അബ്ദുള്ള എന്നിവർക്കൊപ്പം എത്തിയാണ് പഞ്ചായത്ത് സെക്രട്ടറി ടി ആബിദ മുമ്പാകെ പത്രിക നൽകിയത്. വികസന മുരടിപ്പ് നേരിടുന്ന 3 വാർഡിന്റെ വികസനത്തിനായി ഇനിയുള്ള സമയം പോരാടുമെന്ന് കബീർ കണിയാത്ത് പറഞ്ഞു. താന്നിക്കൽത്തൊടി ഭാഗത്തെ റോഡ്, വാർഡിലെ മാട്ടുമുറി മാവായി ഭാഗങ്ങളിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്നിവ പരിഹരിക്കുന്നതിന് പഞ്ചായത്ത് ഫണ്ടിന് പുറമെ MLA ഫണ്ടും സംസ്ഥാന സർക്കാർ ഫണ്ടും ഉപയോഗപ്പെടുത്തുമെന്നും വാർഡിൽ വിജയിക്കാനാവുമെന്ന പൂർണ്ണ പ്രതീക്ഷയുണ്ടെന്നും കബീർ പറഞ്ഞു. കൊടിയത്തൂർ പഞ്ചായത്തിന്റെ 50-ലും കെടുകാര്യസ്ഥതയിലും പ്രതിഷേധിച്ചുകൊണ്ടാണ് നിലവിലെ സ്ഥാനാർത്ഥി ഇവിടെ നിന്ന് രാജിവെച്ചതെന്നാണ് നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ വാർഡിൽ സന്ദർശിച്ചപ്പോഴാണ് അവിടുത്തെ സ്ഥിതി വളരെ ദയനീയാവസ്ഥയാണ്. കാരണം എന്താ വെച്ചാൽ ആ വാർഡിന് അനുവദിക്കുന്ന ഫണ്ട് അനുവദിക്കുന്നേയില്ല. വാർഡിലേക്ക് മറ്റു വാർഡുകളിലേക്ക് മാറ്റുക എന്നല്ലാതെ ആ വാർഡിലേക്ക് ഫണ്ട് അനുവദിക്കുന്നില്ല. ഞാൻ ജയിച്ചു വന്നാൽ കുറഞ്ഞ സമയം എനിക്കുണ്ടാവുള്ളൂ എന്നുള്ളത്. ആ ആദ്യത്തെ ഒരു പരിഗണന എന്ന് പറഞ്ഞാൽ താന്നിക്കലൊടി റോഡ് എന്നുള്ളൊരു വലിയൊരു ഇത് തന്നെയാണ്. കാരണം നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് താന്നിക്കലൊടി ഭാഗം. അത് MLA ഫണ്ട് ഉപയോഗിച്ചിട്ടും സംസ്ഥാന ഗവൺമെൻറ്റിന് നിന്ന് വാങ്ങി ഫണ്ടുകൾ ഉപയോഗിച്ചിട്ടും അതേപോലെ തന്നെ മാവായിൽ റോഡുകളുണ്ട്, വളരെ ദയനീയാവസ്ഥയാണ്. മാട്ടുമുറിയിൽ സ്ഥിതിയുണ്ട്. ഇതൊക്കെ MLA ഫണ്ടും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഫണ്ടും പഞ്ചായത്തിൽ നിന്ന് എത്രമാത്രം വാങ്ങിയെടുക്കാൻ പറ്റുമോ അത് വളരെയധികം ശക്തമായിട്ട് തന്നെ അത് വാങ്ങിയെടുത്തുകൊണ്ട് ഉടനടി തന്നെ ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കും. പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായി കൊടിയത്തുറങ്ങാടിയിൽ നിന്ന് LDF പ്രവർത്തകർ പ്രകടനവും നടത്തി. CTV പ്രാദേശിക വാർത്ത മുക്കം.